രണ്ടാം പാദത്തിലും തുടക്കത്തിൽ വന്ദേഭാരതിന്റെ വിവരങ്ങളും വിശേഷങ്ങളും തന്നെയാണ്. വന്ദേഭാരത് എക്സ്പ്രസ് വരുന്നത് പാലക്കാട് വഴിയാണ്. ഇന്ന് രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് വന്ദേഭാരത് എക്സ്പ്രസ് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം ഡിവിഷൻ ആ പ്രതീക്ഷയുടെ പശ്ചാത്തലത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേ ജനറൽ മാനേജർ നേരിട്ടെത്തി തിരുവനന്തപുരത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തി സമയക്രമവും സ്റ്റോപ്പുകളും റെയിൽ മന്ത്രാലയം അന്തിമമായി നോട്ടിഫൈ ചെയ്യും. ഏഞ്ചൽ മേരി മാത്യു വിശദാംശങ്ങളുമായി തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഏഞ്ചൽ, ഈ ജനറൽ മാനേജർ എത്തി ഒരുക്കങ്ങൾ വിലയിരുത്തുന്നത് ട്രാക്കിലെയും സ്റ്റേഷനിലെയും സൗകര്യങ്ങൾ മാത്രമല്ല പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന സ്ഥലമെന്നുള്ള പ്രാധാന്യം കൂടിയുണ്ട്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? പി ജി, ഇപ്പോൾ ദക്ഷിണ റെയിൽവേയുടെ മാനേജറായ ആർ എൻ സിംഗ് ഇപ്പോഴും ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരം ഡിവിഷനിൽ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ നേരിട്ട് ട്രാക്ക് പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേക ട്രെയിനിൽ കോഴിക്കോടേക്ക് പോയി വന്ദേ ഭാരത് റൂട്ട് നടത്തുന്ന എല്ലാ ട്രാക്കിലും പ്രത്യേക പരിശോധന ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ട്രാക്ക് പരിശോധനയിലേക്ക് കടക്കുന്നു, അതിവേഗം നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വന്ദേ ഭാരത് കേരളത്തിന് കിട്ടുമെന്ന് ഉറപ്പായതുകൂടി തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് തിരുവനന്തപുരം ഡിവിഷനും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്ന് രാത്രിയോടുകൂടി വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യ റാക്കുകൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുമെന്നാണ് തിരുവനന്തപുരം ഡിവിഷൻ പ്രതീക്ഷിക്കുന്നത്. പാലക്കാട് വഴിയാണ് ട്രെയിൻ എത്തുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി, ഇന്ന് രാത്രിയോടുകൂടി ട്രെയിൻ റാക്കുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് തിരുവനന്തപുരം ഡിവിഷൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്രമീകരണങ്ങളും എത്രയും വേഗം പൂർത്തീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് തിരുവനന്തപുരം ഡിവിഷൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നത് സ്റ്റോപ്പുകളുടെ കാര്യത്തിലാണ്. ഷൊർണൂരിലടക്കം സ്റ്റോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയായി ഉണ്ട്. ആ കാര്യത്തിൽ തിരുവനന്തപുരം ഡിവിഷൻ നൽകുന്ന വിശദീകരണം അന്തിമമായി റെയിൽവേ മന്ത്രാലയം ഇക്കാര്യങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതുവരെ കാത്തിരിക്കണമെന്ന് തന്നെയാണ് തിരുവനന്തപുരം ഡിവിഷൻ അറിയിക്കുന്നത്. സമയം എപ്പോഴായിരിക്കും വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ട് സർവീസ് ഉണ്ടാവുക, ഏതൊക്കെ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ അന്തിമമായി റെയിൽവേ മന്ത്രാലയം നോട്ടിഫൈ ചെയ്യുന്നതുവരെ കാത്തിരിക്കണം എന്ന് തന്നെയാണ് തിരുവനന്തപുരം ഡിവിഷൻ അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് റാക്കുകൾ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ ക്രമീകരണങ്ങളും എത്രയും വേഗം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് തിരുവനന്തപുരം ഡിവിഷൻ. റെയിൽവേ മന്ത്രാലയത്തിന് ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമായിരിക്കും സ്റ്റേഷനുകളിൽ അടക്കം വിശദമായ പരിശോധന ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ട്രാക്കുകളിൽ ഇന്ന് തന്നെ പരിശോധന നടത്തും. പ്രത്യേക ട്രെയിൻ കോഴിക്കോടേക്ക്, റെയിൽവേയുടെ പ്രത്യേക പരിശോധന ട്രെയിൻ കോഴിക്കോടേക്ക് പോയി എല്ലാ ട്രാക്കുകളിലും കൃത്യമായ പരിശോധന നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പി ജി, ശരി. ഏഞ്ചൽ മേരി മാത്യു ആണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയത്.